നമസ്കാരം. മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റി റൈസ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ടൊമാറ്റോ റൈസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തക്കാളിയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇത് 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് നേരമാണ് വെള്ളത്തിൽ കുതിർക്കേണ്ടത്. ഇതുപയോഗിച്ച് 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ പറ്റും. ബസ്മതി റൈസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതെങ്കിലും വൈറ്റ് റൈസ് മതി. സാധാരണ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് ചോറുണ്ടാക്കാനായി ഉപയോഗിക്കുന്ന പൊന്നിയരി ഉപയോഗിച്ചിട്ടാണ്. പൊന്നിയരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ അരി വേവിക്കുന്നത് പോലെ വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റിവെക്കുക. ഇത് 2 ലിറ്റർ വെള്ളം അരി വേവിക്കുന്നതിനായി തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉപ്പ് 1 ടേബിൾ സ്പൂൺ, അതായത് 3 ടീസ്പൂൺ ചേർക്കുക. അതോടൊപ്പം തന്നെ 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്ത ബസ്മതി റൈസും ചേർക്കുക. വീണ്ടും നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 4 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അരി ഏകദേശം 90% വെന്താൽ മതി. അതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അരി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ വെള്ളം ഊറ്റിക്കളയുക. അങ്ങനെ കിട്ടുന്ന ചോറിനെ 1-2 പ്ലേറ്റിലേക്ക് നിരത്തി തണുക്കാനായി അനുവദിക്കുക. ആവശ്യമെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി സാദം തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു കടായിലോ പാനിലോ 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായി വേഗം ചേർക്കണം, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാഷ്യൂനട്ട് 1 ടേബിൾ സ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം നടുവേ മുറിച്ചത്. ഇനി 5-10 സെക്കൻഡ് നേരം വളരെ പെട്ടെന്നൊന്ന് ഇളക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലി 6 എണ്ണം ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക് നടുവേ കീറിയത്, അല്പം കറിവേപ്പില, 1.5 സവോള ചോപ്പ് ചെയ്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കുക. സവോള ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കാൻ. തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. സവോള ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, അതായത് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളകുപൊടി 1 ടീസ്പൂൺ, സാധാരണ മുളകുപൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചച്ചോവയൊന്ന് മാറുന്നതിനായിട്ട് 2 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കുന്നതുവരെ തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളി നന്നായിട്ട് വെന്തുടയുന്നതുവരെ ഇടവിട്ടിളക്കുക. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 പിടി മല്ലിയില കൂടി വിതറുക. പിന്നീടിത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അരി പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തടി കൊണ്ടുള്ള ഒരു തവി ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. അതുപോലെ തന്നെ ഉപ്പിടാതെ വേവിച്ച വൈറ്റ് റൈസ് ഏതെങ്കിലുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അവസരത്തിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ചേർക്കാവുന്നതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചോറ് മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള തക്കാളി മസാല എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ 3-4 ദിവസം വരെ കേടുകൂടാതിരിക്കും. പിന്നീട് ആവശ്യമുള്ളപ്പോഴൊക്കെ കുറേശ്ശെ എടുത്ത് ഇതുപോലെ ചോറുമായിട്ട് മിക്സ് ചെയ്ത് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്ത ശേഷം ചെറു ചൂടോടുകൂടി തന്നെ വിളമ്പുക. അച്ചാറ്, പപ്പടം, തൈര് ചേർത്തുള്ള സാലഡ് ഇതിനൊപ്പമാണ് സാധാരണ ടൊമാറ്റോ റൈസ് സെർവ് ചെയ്യാറ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വിലയേറിയതാണ്. ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching.